എല്ലാവർക്കും സുഭാഷ് മാത്സ് ക്ലാസ് സ്വാഗതം. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള ക്വസ്റ്റൻസുകൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുകയാണ്. കുട്ടികൾക്ക് എപ്പോഴും ഇപ്പോൾ ആവശ്യം എങ്ങനെയെങ്കിലും കുറേ എളുപ്പം മാർഗ് വാങ്ങണം എന്നുള്ളൊരാഗ്രഹമുണ്ട് ഇപ്പോഴാണ് കൂടുതലായിട്ടൊന്ന് പഠിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ഉറപ്പായിട്ടുള്ളതാണ് ചെയ്തു തരാൻ പോകുന്നത്. രണ്ടും പഠിച്ചോണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് അങ്ങോട്ട് പഠിക്കുക. ഇനിയുള്ള സമയം പഠിച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള മാർഗ് വാങ്ങാൻ പറ്റും, അതിനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എ ഈക്വൽ ടു 5y മൈനസ് ജെ മൈനസ് 3k ആൻഡ് ഐ ബി ഈക്വൽ ടു ഐ പ്ലസ് 3j മൈനസ് 5k, ഷോ ദാറ്റ് എ പ്ലസ് ബി ഈസ് പെർപെൻഡിക്കുലർ ടു എ മൈനസ് ബി. രണ്ട് വെക്റ്റേഴ്സുകൾ തന്നിട്ടുണ്ട്. ഈ രണ്ട് വെക്റ്റേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു പുതിയ വെക്റ്റർ കിട്ടും, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മറ്റൊരു വെക്റ്റർ കിട്ടും, അങ്ങനെ പുതിയ രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ ഡോട്ട് എടുക്കുമ്പോൾ പൂജ്യം കിട്ടണം. പെർപെൻഡിക്കുലർ ഉണ്ടല്ലോ, പെർപെൻഡിക്കുലർ എവിടെ കണ്ടാലും ഡോട്ടിനെ എതിരാക്കുക, സീറോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എ പ്ലസ് ബിയെ കണ്ടുപിടിക്കണം. എ പ്ലസ് ബിയെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ പ്ലസ് ചെയ്യണം. എല്ലാവരും പ്ലസ് ചെയ്യുന്നൊക്കെ ഒന്ന് കണ്ടോണം. എ പ്ലസ് ബിയെ കണ്ടുപിടിക്കാൻ പോകണം. ഓക്കെ, ഇവിടെ എത്ര ഐ ഉണ്ട്? 5i. ഇത്ര ഇവിടെ ഉണ്ട് ഐ. അപ്പോൾ 5i പ്ലസ് ഐ എത്രയാണ്? 6i. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ജെ വരുമ്പോൾ മൈനസ് 1j പ്ലസ് 3j. മൈനസ് 1ഉം പ്ലസ് 3ഉം പ്ലസ്, ദാറ്റ് ഈസ് പ്ലസ് 2j. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് മൈനസ് 3k മൈനസ് 5k രണ്ടും കണ്ടല്ലോ ഒരേ സൈനാണ്. ആഡ് ചെയ്തിട്ട് അതേ സൈൻ കൊടുക്കുമ്പോൾ മൈനസ് 3ഉം മൈനസ് 5 ചേരുമ്പോൾ മൈനസ് 8k. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി കിട്ടി. ദെൻ ഫൈൻഡ് എ മൈനസ് ബി. എയിൽ നിന്ന് ബിയെ കുറയ്ക്കണം. അപ്പോൾ ഐ തമ്മിൽ കുറയ്ക്കണം, ജെ തമ്മിൽ കുറയ്ക്കണം, കെ തമ്മിൽ കുറയ്ക്കണം, അത്രയേ ഉള്ളൂ. നോക്കിക്കേ, 5i മൈനസ് ഐ, 5i മൈനസ് ഐ. അപ്പോൾ എത്ര ആയി? 4i. ഇല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ എഴുതി ചെയ്യുമ്പോൾ ഒത്തിരി സമയമെടുക്കും, നമുക്ക് ഷോർട്ട് കട്ടും കറക്റ്റ് ആവുകയും വേണം. ഓക്കെ, നെക്സ്റ്റ് മൈനസ് ജെ മൈനസ് 3j. അപ്പം മൈനസ് 1j മൈനസ് 3j മൈനസ് 4j, ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് മൈനസ് 3k മൈനസ് ഉണ്ടല്ലോ, മൈനസ് രണ്ട് മൈനസ് പ്ലസ്. അപ്പം മൈനസ് 3k പ്ലസ് 5k ബിക്കംസ് പ്ലസ് 2k. ഓക്കെ, അത് കിട്ടി. അപ്പോൾ നമുക്ക് എ പ്ലസ് ബിയും കിട്ടി, എ മൈനസ് ബിയും കിട്ടി. ദെൻ ഫൈൻഡ് ഡോട്ട്. ഡോട്ട് എന്തിനാണ് എടുക്കുന്നത്? പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് എന്താവണം? സീറോ ആകണം. മീൻസ് എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി സീറോ എന്ന് കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പോവാണ് എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി. ഓക്കെ, ഈക്വൽ ടു ഈ രണ്ട് വെക്റ്റേഴ്സിനെ എടുത്തങ്ങോട്ട് ബ്രാക്കറ്റിൽ എഴുതണം. ദാറ്റ് ഈസ് 6i പ്ലസ് 2j മൈനസ് 8k ഡോട്ട് 4i മൈനസ് 4j പ്ലസ് 2k. ഡോട്ട് എടുക്കുന്നത് എങ്ങനെയായിരുന്നു? ഐയുടെ കൂടെയുള്ളവർ തമ്മിൽ ഇൻറ്റു ചെയ്യണം. ഇവിടെ 6 ആണ്, ഇവിടെ 4 ആണ്. 6 × 4 എത്രയാണ്? 24. അപ്പോൾ 6 × 4 എന്ന് എഴുതിയേക്കാം പ്ലസ്. നെക്സ്റ്റ് ജെയുടെ കൂടെയുള്ളത് ഇവിടെ 2, ഇവിടെ മൈനസ് 4, ദാറ്റ് ഈസ് 2 × −4 പ്ലസ് മൈനസ് 8 × 2 അതുകൊണ്ട് എഴുതണം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ 24 മൈനസ് 8 മൈനസ് 16. 24 മൈനസ് 24 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ദെയർഫോർ എ പ്ലസ് ബി ഈസ് പെർപെൻഡിക്കുലർ ടു എ മൈനസ് ബി. കുഴപ്പമില്ലല്ലോ, മനസ്സിലാകാൻ നോക്ക്, ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകാൻ നോക്കുക, അതാണ് നമുക്ക് വേണ്ടത്. എളുപ്പം മനസ്സിലാവാൻ വേണം, നമുക്ക് സമയം ഒട്ടും കളയാതെ ചെയ്യാനും വേണം. ഓക്കെ, ഇതേപോലെയുള്ള ക്ലാസ്സിൽ നിന്ന് കിട്ടും, ജോയിൻ ചെയ്താൽ മതി. മാത്സിനെ സിമ്പിളാക്കി സൂപ്പറാക്കി ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും, ഫുൾ പഠിക്കാതെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസുകൾ എല്ലാ ചാപ്റ്ററിലും കിടപ്പുണ്ട്. അവനെ പെറുക്കി പെറുക്കി അങ്ങോട്ട് പഠിച്ച് എക്സാമിന് പോയാൽ ഉറപ്പായിട്ട് കിട്ടും. അങ്ങനെ വേണം നമ്മൾ പഠിച്ചു പോകാൻ. എക്സാമിന് ഉറപ്പായിട്ട് വരുന്നതിനെ എല്ലാം കളക്ട് ചെയ്ത് ആദ്യം പഠിച്ചു തീർത്തിട്ട് സെക്കൻഡറി ആയിട്ടുള്ളതിനെ അടുത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഉറപ്പിക്കാം, നമുക്ക് ഒട്ടും സമയം കളയാതെ. ഓക്കെ, അതേപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എടുക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹൂസ് അഡ്ജസൻറ്റ് സൈഡ്സ് ആർ ദീസ് 2. ഒരു ട്രയാങ്കിൾ 3 സൈഡ്സ് ഉണ്ട്, 2 സൈഡ്സിനെ തന്നേക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിലെ ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, ഏരിയയുടെ ഫോർമുല ഇതാണ്, മോഡുലസ് ഓഫ് എ ക്രോസ് ബി ബൈ 2. അപ്പോൾ മോഡുലസ് ഓഫ് എ ക്രോസ് ബിയെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി അത് എ ക്രോസ് ബി കണ്ടുപിടിക്കണം, മോഡുലസ് കണ്ടുപിടിക്കണം, 200 ഡിവൈഡ് ചെയ്യണം, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എ ക്രോസ് ബിയിലൂടെ കയറാൻ പോകണം. എല്ലാവരും ശ്രദ്ധിക്കണം, ഹൗ ടു ഫൈൻഡ് ദ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് 2 വെക്റ്റേഴ്സ് ബൈ ഡിറ്റർമിനൻറ്റ് മെതേഡ്. ഫസ്റ്റ് റോ ഈസ് ഓൾവേസ് ഐ ജെ കെ. ഓക്കെ, മറന്നു പോകല്ലേ, രണ്ട് വെക്റ്റേഴ്സിൻ്റെ ക്രോസിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞ് രണ്ട് വര അങ്ങോട്ട് ഇടുക, ആദ്യത്തെ റോയിൽ ഐ ജെ കെ എഴുതുക, അടുത്ത രണ്ട് റോയിലും തന്നേക്കുന്ന വെക്റ്റേഴ്സിൻ്റെ ഐ ജെ കെകളുടെ കോഎഫിഷ്യൻസ്, കൂടെയുള്ള നമ്പേഴ്സുകൾ. ഓക്കെ, ഇവിടെ വരുമ്പോൾ 1, ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 2, മൈനസ് 1 ആൻഡ് 2. ഓക്കെ, നിങ്ങളുടെ എക്സ്പാൻഡ് ചെയ്യാൻ പോണ് ഐൻ്റെ ഒരു ബ്രാക്കറ്റ് മൈനസ് ജെ ഇൻ്റെ ഒരു ബ്രാക്കറ്റ് പ്ലസ് കെ ഇൻ്റെ ഒരു ബ്രാക്കറ്റ്, ഇത്ര വേണം കേട്ടോ. ഐൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ വരുന്നത് ഐ കണ്ടത് റോ പോയി, കണ്ട് കോളം പോയി കഴിഞ്ഞാൽ ബാക്കി 4 പേരെ കണ്ടോ? 3 2 മൈനസ് 1 2, 3 × 2 6,
മൈനസ് മൈനസ് ഒന്ന് ഇൻറ്റു മൈനസ് ടു. അപ്പോൾ ഈ രണ്ട് മിനിറ്റ് പ്ലസ് ആയിക്കോളും കേട്ടോ. അടുത്ത സ്റ്റെപ്പിൽ ജെ ഇൻറ്റു എന്ന് പറയുമ്പോൾ അത് കണ്ടെന്ന് റോയും പോയി കോളം പോയി കഴിഞ്ഞാൽ ദൂരെ ദൂരെയുള്ള നാല് പേർ വൺ ഇൻറ്റു ടു ടു മൈനസ് ടു ഇൻറ്റു ടു ഫോർ. ഓക്കെ, കെ ഇൻറ്റു എന്ന് പറയുമ്പോൾ കെ കണ്ടെന്ന് റോ പോയി കോളം പോയി കഴിഞ്ഞാൽ വൺ ത്രീ ടു മൈനസ് വൺ, വൺ ഇൻറ്റു മൈനസ് വൺ മൈനസ് വൺ മൈനസ് ടു ഇൻറ്റു ത്രീ സിക്സ്. That is 6 minus minus 2, 6 plus 2, 8. I would do 2 minus 4, minus 2, minus 2, minus j is equal to plus 2j. Minus 1, minus 6, minus 7, k. Okay, that's all. അപ്പോൾ നമുക്ക് എ ക്രോസ് ബി കിട്ടി. അപ്പോൾ ഇനി എ ക്രോസ് ബി അറിയുമെന്ന് ആരും പറയല്ല. എപ്പം ക്രോസിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും രണ്ട് വര ഇടുക, മീൻസ് ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോ ഈസ് ഓൾവേസ് ഐ ജെ കെ. നെക്സ്റ്റ് രണ്ട് ടു റോസ് എന്ന് പറഞ്ഞ് തന്നേക്കുന്ന വെക്ടേഴ്സിന് ഐ ജെ കെകളുടെ കോഎഫിഷ്യന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ മോഡലസിനെ കണ്ടുപിടിക്കണം. ദറ്റ് ഇസ് മോഡലസ് ഓഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് എയ്റ്റ് സ്ക്വയർ സിക്സ്റ്റി ഫോർ, ടു സ്ക്വയർ ഫോർ, മൈനസ് സെവൻ സ്ക്വയർ ഈസ് ഫോർട്ടി നയൻ. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഫിഫ്റ്റി ത്രീ വൺ വൺ സെവൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. നോക്കിയാണ് കേട്ടോ, നൂറ്റി പതിനേഴാണെന്ന് തോന്നുന്നു, അറുപത്തെട്ട് എഴുപത്തി ശരിയാണെന്ന് തോന്നുന്നു കേട്ടോ. ദേ ഫോർ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടാൻ പോവാണ്. മോഡലസ് ഓഫ് എ ക്രോസ് ബി ടി, ദേ ഫോർ ഏരിയ ഈസ് ഈക്വൽ ടു മോഡലസ് ഓഫ് എ ക്രോസ് ബി ബൈ ടു, ദാറ്റ് ഈസ് റൂട്ട് വൺ വൺ സെവൻ ബൈ ടു. കഴിഞ്ഞു. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു. ഇനി ഇത് മറക്കരുത്, അപ് ടു യുവർ പബ്ലിക് എക്സാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഉടൻ തന്നെ മറ്റുള്ള ക്ലാസ്സുകളിലോട്ടൊക്കെ എത്തും. ഗുഡ് ബൈ.